ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്രീജിന. അപ്പൊ ഇത് കണ്ടോ, ഇത് നമ്മുടെ ഗ്രോബേഗിൽ ചീര നട്ടതാണ് കേട്ടോ. അപ്പൊ ഞാൻ കൂടുതലായിട്ട് ചെടികളാണെങ്കിലും പച്ചക്കറികളൊക്കെ നടുന്നത് ഇതുപോലെ ഗ്രോബേഗിലാണ്. അപ്പൊ എൻ്റെ അടുത്ത് ഒരുപാട് അലോവേര ഉണ്ട്, പിന്നെ ചെറിയ ചെറിയ രീതിയിലുള്ള കുറച്ച് കൃഷികളുണ്ട്, പിന്നെ ഇതാ നമ്മുടെ ബോൾസം. ബോൾസത്തിന്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഞാൻ നടുന്നത് ഇതുപോലെ ഗ്രോബേഗിലാണ്. ഗ്രോബേഗിൽ നല്ല രീതിയിലാണ് ചെടികൾ വളരും ചെയ്യും, ചെടികളെ വേരൊക്കെ ഇറങ്ങി. പിന്നെ ഇത് കണ്ടോ, ആന്തൂറിയം ഓർക്കിഡ് ഒക്കെ ഞാൻ നടുന്നത് ഗ്രോബേഗിലാണ്. അപ്പൊ ഗ്രോബേഗിൽ ഇതുപോലെ ഒട്ടും വെയിറ്റ് ഇല്ലാതെ, നമ്മൾ മണ്ണൊന്നും ഇടാതെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ചെടികളൊക്കെ നട്ടു വളർത്താം. അപ്പൊ അതെങ്ങനെയെന്ന് കണ്ടു മുന്നേ, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾന്ന് സെലക്ട് ചെയ്യുക കേട്ടോ. ഇതാണ് ഞാൻ ഗ്രോബേഗ് വാങ്ങിച്ചത്. ഇത് ഇങ്ങനെ ഒരു പാക്ക് വാങ്ങിക്കാൻ കിട്ടും. ഈ ഒരു പാക്കിൽ 10 എണ്ണം ഉണ്ട് കേട്ടോ, 100 രൂപയാണ് 10 എണ്ണത്തിന്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒന്നായിട്ട് രണ്ടായിട്ടും അങ്ങനെയൊക്കെ വാങ്ങിക്കാം കേട്ടോ. ലൂസ് ആയിട്ടും വാങ്ങിക്കാം, ഇതുപോലെ പാക്കായിട്ടും വാങ്ങിക്കാം. ഇത് 20 എണ്ണത്തിന്റെ പാക്ക് ഉണ്ട്, ഇങ്ങനെ 30 എണ്ണത്തിന്റെ പാക്കൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ 10 എണ്ണത്തിന്റെ പാക്ക് വാങ്ങിയതാ. കണ്ടോ, ഇതുപോലെ ഒരു ഗ്ലൗസ് ഉണ്ട് കേട്ടോ ഇതിന്റെ കൂടെ തന്നെ. അപ്പൊ ഗ്രോബേഗ് എങ്ങനെയെന്ന് ഒന്ന് കാണാം. ഒരുപാട് ആളുകൾ കമന്റ് ഇടുന്നതാണ്, പിന്നെ ഇത് എവിടുന്ന് കിട്ടും എങ്ങനെയെന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഗ്രോബേഗ് കണ്ടോ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇത് ശരിക്കും ഒരു ചട്ടി പോലെ തന്നെ നമുക്ക് ചെടി നടാം, പച്ചക്കറി എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഗ്രോബേഗിൽ നടാട്ടോ. ഇതിന് 1 ന് 10 രൂപയാണ്. അപ്പൊ ഇതിന്റെ വലുതുണ്ട് കേട്ടോ, 20-ന്റെ ഉണ്ട്, 25-ന്റെ ഉണ്ട്, 18, അങ്ങനെ റേറ്റ് കൂടുതലുള്ളതൊക്കെ ഉണ്ട്. നമുക്ക് ഒരുപാട് വലിയ കൃഷികളൊക്കെ ചെയ്യാനും പച്ചക്കറികളൊക്കെ, ഇപ്പൊ ഇഞ്ചിയൊക്കെ നടാനും ഞാൻ ഇതിന്റെ വലിയ 18-ന്റെ ഒക്കെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് റേറ്റ് കൂടിയതുണ്ട്, റേറ്റ് കുറഞ്ഞതൊക്കെ ഉണ്ട്. അപ്പൊ ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വെച്ചാൽ മതി. പിന്നെ ഇത് പറഞ്ഞാല് നിങ്ങൾ മണ്ണിലൊന്നും കൊണ്ടുപോയി വെക്കാതിരിക്കുക, നമുക്ക് 2-3 വർഷത്തോളം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഗ്രോബേഗ്. അപ്പൊ ഇതിന്റെ ഈ ഒരു 4 സൈഡിലായിട്ട് ഹോളുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ കുറെ ആളുകൾ ചോദിച്ചതാണ് ഇതിന് ഹോൾ ഇട്ട് കൊടുക്കണ്ടേന്നൊക്കെ. അപ്പൊ ഹോളൊന്നും ഇട്ട് കൊടുക്കണ്ട, ഇതില് ഹോളൊക്കെ ആദ്യം ഉണ്ട് കേട്ടോ. നമ്മളൊന്നും ചെയ്യണ്ട, ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ അതങ്ങനെ അടഞ്ഞു നിൽക്കുന്നുണ്ടാവും, അതൊന്ന് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതില് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ചെടി നടാം, എന്തും ചെയ്യാം. അപ്പൊ എന്റെ അടുത്തുള്ള ഗ്രോബേഗ് ഒക്കെ ഒരു 3-4 വർഷമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, കാരണം ഞാനിത് മണ്ണിലൊന്നും കൊണ്ടുപോയിട്ടില്ല. ഇനി നമുക്ക് വേണ്ടത് ഇത് നമ്മുടെ ഉമിയാണ്. അപ്പൊ ഞാൻ മില്ലിൽ പോയിട്ട് നമ്മൾ എടുത്തുള്ള മില്ലിൽ നിന്ന് വാങ്ങിച്ചതാണ്, ഇത് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. ഇതിന് നമ്മൾ ക്യാഷ് ഒന്നും കൊടുക്കണ്ട, നമുക്ക് പിന്നെ ചുമ്മാ വെറുതെ വാങ്ങിക്കാം. ഞാനൊരു ചാക്ക് ഉമി വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഗ്രോബേഗിൽ നിറയ്ക്കുന്നത് ഉമിയൊക്കെയാണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിതാ 2 കപ്പ് ഈ ഒരു ചെടിച്ചട്ടീന്റെ ഇതുപോലത്തെ ഒരു കപ്പ് ഇതിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതാണ് കേട്ടോ എന്റെ അളവ്. അപ്പൊ ഇതിന് 2 കപ്പ് നമ്മുടെ ഉമി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് ചാണകപ്പൊടിയാണ് കേട്ടോ, നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയാണ്. ഒരിക്കലും വെയിലത്തിട്ട് ഉണക്കിയ ചാണകപ്പൊടി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല, അതിന് ഗുണമില്ല കേട്ടോ. ഇതുപോലെ തണല് ഇട്ട് ഉണക്കിയ ചാണകപ്പൊടിയാണിത്. അപ്പൊ അത് 1 കപ്പ് ചാണകപ്പൊടി, 2 കപ്പ് ഉമ്മിയും കൂടി, ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ചേർക്കാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ കിടിലം പോട്ടി മിക്സ്. പിന്നെ ഇതാ ഞാൻ 10 ഗ്രോബേഗും ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഫസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇത് നമ്മുടെ പച്ച പുല്ലാണ് കേട്ടോ. അപ്പൊ നമ്മുടെ പച്ചയില ഉണ്ടല്ലോ, പച്ചയില ഉപയോഗിക്കാം. ഏത് ഇലകളൊക്കെ ഇപ്പൊ നമ്മുടെ ഇതുപോലെ വീട്ടില് അല്ലാത്ത എന്തെങ്കിലും ഇലകളൊക്കെ ഉണ്ടാവല്ലോ, ഷീമക്കൊന്ന അങ്ങനെ പല ഇലകളൊക്കെ ഉണ്ടാവല്ലോ, അതൊക്കെ എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ പുല്ലെടുക്കുക. അപ്പൊ ഞാൻ ഈ ഒരു പുല്ലൊക്കെ പറഞ്ഞാല് 2 ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതാണ്, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലും ചെറുതാക്കി കട്ട് ചെയ്ത് അങ്ങനെ എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടി കത്രിക ഒക്കെ വെച്ചോ, കത്തി വെച്ചിട്ടോ ചെറിയ ചെറിയ ഇങ്ങനെ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്ത് എടുക്കുക, അങ്ങനെ നിറയ്ക്കും ചെയ്യാം. അപ്പൊ ഞാൻ എളുപ്പത്തിന് വേണ്ടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഗ്രോബേഗിൽ നിറക്കാം. ഇനിയിപ്പോ നിങ്ങൾക്ക് പച്ചപ്പുല്ല് കിട്ടാനില്ലെങ്കിൽ വീട്ടിൽ കരിയില ഒക്കെ വേസ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ടല്ലോ. അപ്പൊ കരിയില നിറയ്ക്കുന്ന ഒരു വീഡിയോ ഞാൻ എന്റെ പോപ്പി ഹാപ്പി വ്ളോഗ്സിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചാനലിലല്ല, എന്റെ സെക്കൻഡ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. ഇൻഡോറിലൊക്കെ വെക്കുന്ന പോട്ട്സിൽ നമ്മൾ അതുപോലെ നിറയ്ക്കുന്നത്, കരിയലി ഉമിയും വെച്ച് നിറയ്ക്കുന്നത് വളരെ സിമ്പിളാണ്. അപ്പൊ ഇപ്പോഴും എന്റെ ആ ഒരു ചെടിയൊക്കെ നല്ലോണം വേരിറങ്ങി ബേബി പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത്രയ്ക്കും കിഡിലം പോട്ടി മിക്സ് ആണിത്, ട്രൈ ചെയ്യുക, യാതൊരു പ്രയാസമില്ല. നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഗുണം എന്താ പറയുക, നമുക്ക് മണ്ണ് വേണ്ട, ഒട്ടും വെയിറ്റും ഇല്ല. അപ്പൊ കൂടുതലായിട്ട് അമ്മമാരെയും എല്ലാരെയും പ്രയാസമാണ്, പരിഭവമാണ്, അയ്യോ ചെടി നടാന്നൊക്കെ പറയുമ്പോഴേക്കും ഓ ആരെ കൊണ്ട് പറ്റും, ഇപ്പൊ ചെടിയൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ, ഇപ്പൊ നമ്മൾ അതൊന്നും മാറ്റി വെച്ച് അടിച്ചു വരാനൊക്കെ ഭയങ്കര പ്രയാസമാവും. അപ്പൊ അതൊന്നും ഇല്ലാതെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മാറ്റി വെക്കാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ ഈ ഒരു പോട്ടി മിക്സ്. അപ്പൊ അതാ ഞാൻ പിന്നെ എടുത്തിട്ടുള്ളത് നമ്മുടെ ഷീമക്കൊന്നേന്റെ ഇലയൊക്കെ ആണ് കേട്ടോ. അപ്പൊ അതൊക്കെ നമ്മൾ വീട്ടിലൊക്കെ ഉള്ളതാണ്. ഇപ്പൊ ഷീമക്കൊന്നേന്റെ ഇല ഉണ്ടെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ.
കേട്ടോ. കാരണം ഞാൻ എല്ലാ കൂട്ടിമിക്സിലും ക്ഷീമക്കൊന്ന ഇടും. നമുക്കിവിടെ ഇഷ്ടംപോലെ വേലിയരികിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒട്ടും കീടൊന്നും വരില്ല. പച്ചക്കറിയൊക്കെ നടുന്ന സമയത്ത് നല്ല ഒരു പോട്ടിമിക്സിൽ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ക്ഷീമക്കൊന്ന. പിന്നെ ഇത് നമ്മുടെ കുറച്ച് ഗോതമ്പ് പൊടി ഉണ്ടായിരുന്നു കേട്ടോ, കേട് വന്ന ഗോതമ്പ് പൊടി. അപ്പൊ അതിൽ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മുടെ കടലപ്പിണ്ണാക്ക് ഉണ്ടല്ലോ അതും ഇട്ടിട്ട് ഞാൻ 2 ദിവസം എടുത്തു വെച്ചു. അപ്പൊ നല്ലോണം ഒന്ന് പുളിച്ചു പൊന്തിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ നമ്മുടെ ഈ ഒരു ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി അത് നിങ്ങൾ വീട്ടിലില്ലെങ്കിൽ പുളിച്ച കഞ്ഞീന്റെ വെള്ളം എടുത്താൽ മതി കേട്ടോ. ഇപ്പൊ ഞാൻ ഉണ്ടായത് കൊണ്ട് അങ്ങനെ എടുത്തതാണ്. അപ്പൊ അതൊക്കെ ഇടുമ്പോൾ എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ നടുന്ന ചെടി നല്ലോണം വളരാനും നല്ല അതുപോലെ വേരിറങ്ങി ചെടീന്റെ. ഇപ്പൊ കൂടുതലായിട്ട് ഇപ്പൊ നമ്മൾ ഇപ്പൊ അലോവേര ഒക്കെ നടുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ അടിവശത്ത് തൈകൾ നിറയാനൊക്കെ സഹായിക്കും. കാരണം നല്ല വേരിറങ്ങുന്ന നല്ലോണം ഹെയർ സർക്കുലേഷൻ നടക്കുന്ന പോട്ടി മിക്സ് നമ്മൾ ചെടികൾക്ക് നൽകുന്നതിലൂടെയാണ് ചെടി നല്ലോണം വളരും ചെയ്യും, കായ്ക്കാനും പൂക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നല്ല നല്ല പോട്ടി മിക്സ് ആണ് ചെടീന്റെ ബേസിക് കേട്ടോ. അപ്പൊ ഇതാ നമ്മൾ ഈ ഒരു ഉമി നമ്മുടെ ചാണകപ്പൊടിയും ചേർത്തിട്ട് ഇതിൽ നിറച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഉമി കുറച്ച് ാണ് കിട്ടുന്നെങ്കിൽ അതിൽ കുറച്ച് മണ്ണും കൂടി ചേർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഞാൻ ഒട്ടും വെയിറ്റ് ഇല്ലാതെ നമുക്ക് ഒരുപാട് ഇതുപോലെ ചെടികളും പച്ചക്കറികളും ഒക്കെ ഇങ്ങനെ നടുന്നോണ്ട് ഇപ്പൊ കൂടുതലായിട്ട് ഞാൻ ഉമ്മിയാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷെ ഉമ്മിയിൽ നട്ടിട്ട് നല്ലതാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്റെ പിന്നെ ഇപ്പൊ ഇൻഡോറിലൊക്കെ വെച്ചിട്ടുള്ള ചെടികളൊക്കെ. അപ്പൊ അതൊക്കെ ഇപ്പോഴും നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ, ഒരു പ്രോബ്ലം ഇല്ല. ഞാൻ 3-4 ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കാറുള്ളൂ. അപ്പൊ അത്രയും ഹെൽപ്പാണ് നമുക്ക് ആ ഒരു ചട്ടി എടുത്തു വെക്കാനും മാറ്റി വെക്കാനും ഒക്കെ നല്ല സുഖമാണ് കേട്ടോ. അപ്പൊ ഇതേപോലെ ഉമി നിങ്ങൾ ക്യാഷ് കൊടുത്തൊന്നും വാങ്ങണ്ട, ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് മില്ലിന്ന് അറിയുന്ന നമ്മൾ പൊടിപ്പിക്കാൻ പോകുന്ന അറിയുന്ന മില്ലിൽ ചെന്ന് ചോദിച്ചാൽ മതി കേട്ടോ. ഫ്രീ ആയിട്ട് തന്നെ അവർ തരും. പിന്നെതാ നമ്മളിതെല്ലാം അതും ഇതിലൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ പുല്ലൊക്കെ ഒന്ന് അതിൽ ഒതുക്കി നല്ലതാക്കി വെക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഇതേപോലെ അതൊന്ന് നല്ലോണം ടൈറ്റ് ആക്കി വെച്ച് കൊടുക്കാം. ഇനിയിപ്പോ പുല്ല് കരിയലയും മിക്സ് ആക്കി വെക്കുക, അങ്ങ് എന്ത് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പൊ പിന്നെ നമുക്ക് ഈ ചേമ്പിന്റെ ഇല അങ്ങനത്തെ ഒക്കെ ഇലകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. വായയിലൊക്കെ എടുക്കാം. അപ്പൊ അതൊക്കെ എനിക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്താൽ മതി, അതൊന്നും കുഴപ്പമില്ല, നല്ലതാണ്. നമ്മുടെ പോട്ടിൽ അടിയിൽ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് കണ്ടോ, ഇത് ഞാൻ കുറച്ച് നമ്മുടെ ഇപ്പൊ മുളകും തൈ ഒക്കെ നട്ടതാണ് കേട്ടോ. അപ്പൊ അതൊക്കെ അത്യാവശ്യം വലുതായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു പോട്ടി മിക്സിലേക്ക് അതൊക്കെ ഒന്ന് മാറ്റി നടാട്ടോ. അപ്പൊ അതൊക്കെ എടുത്തിട്ട് ഓരോന്ന് വെച്ചിട്ട് ഞാൻ ഇതിലൊക്കെ ഇങ്ങനെ നട്ട് വെക്കുകയാണ്. അപ്പൊ എൻ്റെ അടുത്ത് കുറെ തക്കാളിയും അതേപോലെ തന്നെ മുളകും അങ്ങനെ ഒരുപാട് തൈകളൊക്കെ ഉണ്ട്. അപ്പൊ ഞാനതൊക്കെ നടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പോട്ടി മിക്സ് ഇവിടെ റെഡി ആക്കിയിട്ടുള്ളത്. ഇനി ഇതിന്റെ മുകളിൽ ഒരു ചെറിയൊരു രീതിയിൽ കുറച്ച് ഞാൻ മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ മണ്ണിലാണെങ്കിലും ഞാൻ ഇച്ചിരി ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ട് ആ ഒരു മണ്ണ് ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതാ ഇതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു പോട്ടി മിക്സ്. അപ്പൊ ഇതുപോലെ നിങ്ങളാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക കേട്ടോ. അപ്പൊ ലൈക്ക് മറക്കണ്ട. അപ്പൊ വീണ്ടും ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.